വെൽക്കം ടു ഏഞ്ചൽസ് കുക്കറി. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ബേസിക് വാനില സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഐസിങ്ങിനൊക്കെ പറ്റിയ ഒരു കേക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കാണാം. അതിനാദ്യം തന്നെ ഒട്ടും തന്നെ വെള്ളമയമോ എണ്ണമയമോ ഇല്ലാത്ത ഒരു ബൗളിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. മുട്ട റൂം ടെമ്പറേച്ചറുള്ളത് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കാം. മുട്ട അത്യാവശ്യം നന്നായിട്ട് പതഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇതിലോട്ട് അര ടീസ്പൂൺ വാനില എസൻസും അര ടീസ്പൂൺ വിനീഗറും കൂടെ ചേർക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അടുത്തതായിട്ട് ചേർക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. അര കപ്പ് പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരുമിച്ച് ചേർക്കല്ലേ മുട്ട പതഞ്ഞ് വരത്തില്ല. അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് നന്നായിട്ട് പതച്ചെടുക്കണം. മുട്ട നന്നായിട്ട് ബീറ്റായി വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറി ഒരു റിബൺ ടെക്സ്ചറിലോട്ട് നമുക്ക് കിട്ടും. റിബൺ ടെക്സ്ചർ എന്ന് പറയുമ്പം നമ്മൾ ബീറ്റർ ഇങ്ങനെ പതുക്കെ ഉയർത്തി നോക്കിയാലും കണ്ടു ഇതുപോലെ ഒരു റിബൺ പോലെ കിട്ടണം. അപ്പോൾ ഈ ഒരു ടെക്സ്ചറിലോട്ട് നമുക്ക് മുട്ട പതച്ചെടുത്താലേ നമ്മുടെ കേക്കിനെ നല്ലതുപോലെ സോഫ്റ്റാക്കാൻ പറ്റത്തുള്ളൂ. അടുത്തതായിട്ട് ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ്. എണ്ണ ചേർത്തിട്ട് ഒത്തിരി ബീറ്റ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ മുട്ടയുടെ പതയൊക്കെ അങ്ങ് പോകും. അതുകൊണ്ട് ഏറ്റവും ലോ സ്പീഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ബീറ്റേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് മാവാണ്. 1/2 കപ്പ് മൈദ മാവും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറോടെ നമുക്കിതിലോട്ട് ഒരു അരിപ്പിലൂടെ അരിച്ചിട്ട് ചേർക്കാം. മാവ് ചേർത്തിട്ട് സാവകാശം നമ്മുടെ ബാറ്റർ മിക്സ് ചെയ്തെടുക്കാം. ഇതേപോലെ ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ തന്നെ ബാറ്റർ മിക്സ് ചെയ്യണം. ഒത്തിരി ഫാസ്റ്റായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പത അങ്ങ് താന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മുടെ കേക്കിനെ സോഫ്റ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പത ഒട്ടും തന്നെ പോകാതെ സാവകാശം മാവെല്ലാം സ്ഥലത്തും വരുന്ന രീതിക്ക് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഫ്ലഫി ആയിട്ടുള്ള ഒരു കേക്ക് ബാറ്റർ ഇപ്പോൾ റെഡിയാണ്. ഇനി നമുക്കിതൊരു ബേക്കിംഗ് ടിന്നിലോട്ട് ഒഴിക്കാം. ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് 6 ഇഞ്ചിൻ്റെ ടിന്നിലോട്ടാണ്. ഇതിപ്പോൾ 1/2 കിലോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതായത് ഈ കേക്ക് ഉണ്ടാക്കി ഐസ് ചെയ്തെടുക്കുമ്പോഴേക്കും കറക്റ്റ് 1/2 കിലോ കേക്ക് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് 1 കിലോ കേക്ക് ഉണ്ടാക്കാനാണെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം ഡബിൾ ചെയ്തിട്ട് 1/8 ഇഞ്ചിൻ്റെ ടിന്നിൽ ബേക്ക് ചെയ്താൽ മതി. ഇനി ലാസ്റ്റ് ഒരു പപ്പട കമ്പിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോളും. അതിനുശേഷം 180 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്ത അവനിലോട്ട് ഒരു 160 ഡിഗ്രിയിൽ ഒരു 30-40 മിനിറ്റ്സിൽ വെച്ചിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഓവൻ്റെ ടെമ്പറേച്ചറൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസം കാണും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഇപ്പം നമ്മുടെ കേക്ക് അടിപൊളിയായിട്ട് ബേക്കായിട്ടുണ്ട്, കണ്ടോ. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഡീമോൾഡ് ചെയ്യാം. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. 1/2 കിലോ ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ല ഹൈറ്റിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് കേക്ക് സാവകാശം ഒന്ന് ഡീമോൾഡ് ചെയ്യാം. കണ്ടോ, നല്ല സോഫ്റ്റും സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് ഇത്. നമുക്ക് സുഖമായിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്യാനും പറ്റും. അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിംഗ് വെച്ചിട്ട് പലതരത്തിലുള്ള കേക്കുകൾ റെഡിയാക്കാം. കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് 3 ലെയറായിട്ട് ഇതിനെ കട്ട് ചെയ്യാം. കണ്ട, നല്ല സ്പോഞ്ചി ആയിട്ടുള്ള 3 അടിപൊളി കേക്ക് ലെയേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇഷ്ടമുള്ള ഫില്ലിംഗ് കൊടുത്താൽ മാത്രം മതി. ഞാൻ മുമ്പൊരു എഗ്ലെസ് സ്പഞ്ച് കേക്കിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാത്തവരത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും ഇതുപോലത്തെ വെറൈറ്റി കുഞ്ഞു കുഞ്ഞു കുക്കിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് കാണാം. താങ്ക് യു.